അല്ല അലി, നിന്നോട് ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നു. നീ ഫോട്ടോസും വീഡിയോസും ഒക്കെ ചെക്ക് ചെയ്തല്ലോ അല്ലേ? ചെയ്തു. പിന്നെ ഞാനിതൊക്കെ ചെയ്യുന്നത് അച്ഛനും അമ്മയ്ക്കും അവരുടെ പഴയ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുമ്പോ അവർക്ക് അവരുടെ പഴയ നിമിഷങ്ങൾ ഓർമ്മ വരാനാ. താങ്ക്സ് അലി, നീ എനിക്ക് എത്ര വലിയ സഹായം ചെയ്തെന്നറിയോ? വെൽക്കം. അവനിക്ക് തോന്നുന്നുണ്ടോ നീ എന്നോട് എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും എനിക്കത് സാധിച്ചു തരാൻ കഴിയില്ലെന്ന്? എനിക്കറിയാം. ഈ ലോകത്തുള്ള എല്ലാ ആളുകളും എനിക്കെതിരെ തിരിഞ്ഞാലും നീ എപ്പോഴും എന്നോടൊത്തുണ്ടാവുമെന്ന്. ഓക്കെ, നീ തന്നെ ഇത് സൂക്ഷിച്ചോ. ഗസ്റ്റ് ഒക്കെ വരുന്നതിന് മുന്നേ ഞാനൊന്ന് റെഡി ആവട്ടെ. ഹലോ, എന്താ ആലോചനക്ക? ലിസൺ, നമുക്ക് ഈ ഡി വിഡി ഒന്ന് ചെക്ക് ചെയ്യണം. എന്റെ കൂടെ ഒന്ന്, ലെറ്റ്സ് ഗോ. പറഞ്ഞത് മനസ്സിലായില്ലേ? സമയമാവുന്നു. ഊർമിള മാഡത്തിന് കാത്തിരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഞാൻ അമ്മയെ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോ ആരായിരുന്നാലും കുറച്ച് കാത്തിരിക്കേണ്ടി വരും. പോയി പറ നിങ്ങളുടെ ഊർമിള മാഡത്തിനോട്. നിൽക്ക്. എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഭഗവാനും ഭക്തർക്കുമിടയിൽ മൂന്നാമതൊരാൾക്ക് വരാൻ കഴിയില്ലെന്ന് പണ്ഡിറ്റ് സാർ എപ്പോഴും പറയുന്നത് ഓർമ്മയില്ലെന്നുണ്ടോ? ഉണ്ട് മാഡം. എനിക്ക് ദീപം തരില്ലേ രാജേശ്വരി വർമ്മ? ദുർഗാ ദുർഗാ, ഒരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങളെ കുറിച്ച്. ഇന്ന് നേരിട്ട് കാണാൻ സാധിച്ചല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് ഞങ്ങളുടെ പണ്ഡിറ്റ് സർ കൂർഗിലുണ്ടെന്ന്? എപ്പോൾ എവിടെ എങ്ങനെ അതിനൊന്നും ഉത്തരം പറയേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ പണ്ഡിറ്റ് സാറിന്റെ സമയം നല്ലത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഈ രാജേശ്വരി അദ്ദേഹത്തെ സഹായിക്കാൻ എത്തിയത്. ദുർഗാ ദുർഗാ, സാമൂഹ്യ സേവനത്തിൽ താല്പര്യമുണ്ട് നിങ്ങൾക്ക്, അതുകൊണ്ടാണല്ലോ ഇരുമ്പഴിക്കുള്ളിലായത്. അങ്ങനെയാണെന്ന് തന്നെ കൂട്ടിക്കും. ഈ ഭൂമിയിൽ നിന്ന് ഒരാളെ പറഞ്ഞയക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. പക്ഷേ ഈ അഴികൾക്ക് അകത്തായാലും പുറത്തായാലും ഈ രാജേശ്വരി വർമ്മയുടെ നേർക്ക് ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും.
കൂർക്ക്, വ്യക്തമായി കേട്ടല്ലോ, കൂർക്ക്. ശരി ശരി ശരി, വയ്ക്കുന്നു. ഇന്ന് രാത്രി കൃത്യം 10:30 പണ്ഡിറ്റ് സർ ഇവിടെ നിന്നും കൂർക്കിലേക്ക് പോകും. കൂർക്കിലെ ജോലി വളരെ അത്യാവശ്യമാണ്, അതുകൊണ്ട് അതിൽ വളരെയധികം ശ്രദ്ധ വേണം. ശരി. നീരജ് കൂർഗിൽ പോവുകയാണ്. നീരജ് കൂർഗിൽ പോവുകയാണ്. പിന്നെ പണ്ഡിറ്റ് സാറും അതെ, അത് നിങ്ങളുടെ നല്ല സമയമായിരുന്നു, അതുകൊണ്ടാ പോലീസ് അവിടെ എത്താത്തത്. അങ്ങനെ നിങ്ങളുടെ പണ്ഡിറ്റ് സാർ രക്ഷപ്പെട്ടു. നല്ല സമയം. ദുർഗാ ദുർഗാ. ഒരുപക്ഷെ രക്ഷപ്പെട്ടത് നല്ല സമയത്തിന്റെ ബലത്തിലായിരുന്നെങ്കിൽ അതിശയിക്കാനില്ല. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആരുടെയും സഹായം ഒരിക്കലും സ്വീകരിക്കാറില്ല. കൃത്യസമയത്ത് തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതിൽ നന്ദിയുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പണ്ഡിറ്റ് സാറിന് പോലീസിനെ വളരെ ഈസിയായി കബളിപ്പിച്ച് രക്ഷപ്പെടാനായത്. അതുകൊണ്ട് പണ്ഡിറ്റ് സാറിന് ഒരു കാര്യം അറിയാൻ താല്പര്യമുണ്ട്. ഈ സഹായത്തിന് പകരമായി നിങ്ങൾക്ക് എന്താ വേണ്ടത്? മടിക്കേണ്ട കാര്യമില്ല, പറഞ്ഞോളൂ. നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാലോ പണ്ഡിറ്റ് സാറിനെ സംബന്ധിച്ച് ഒരു കാര്യവും അസംഭവ്യമല്ലെന്ന്. അതെന്താണെന്ന് വെച്ചാൽ, ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. നീ തന്നെ എന്നെ സഹായിക്കേണ്ടി വരും മിസ്റ്റർ പണ്ഡിറ്റ്. പക്ഷെ ശരിയായ സമയം വരുമ്പോൾ. ഇത്ര പെട്ടെന്ന് എന്ത് മാജിക്കാ നിങ്ങളോടൊക്കെ ആ പെണ്ണ് കാണിച്ചത്? ബ്ലാക്ക് മാജിക്കോ വൈറ്റ് മാജിക്കോ ചെയ്ത് കാണും. അതാണല്ലോ നിങ്ങൾ ഇവളുടെ കൂടെ ചേർന്ന് എന്റെ ടില്ലുവിനെ വലയിലാക്കാൻ ശ്രമിച്ചത്. റൊമാൻറ്റിക് ഡേറ്റ് പ്ലാൻ ചെയ്യുകയാണല്ലേ. രണ്ട് കുട്ടികൾ റൊമാൻസ് ചെയ്യേണ്ട പ്രായമല്ലേ ഇത്. അത്രയും റൊമാൻസ് രണ്ടുപേർക്കും വരുന്നുണ്ടെങ്കിൽ പിന്നെ ഹണിമൂൺ തീർത്തിട്ട് തിരിച്ചു വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പ്രകാശേട്ട, ലെറ്റ് മീ ടെൽ യു, ആ കുട്ടിയുടെ മുഖത്ത് കാണുന്ന നിഷ്കളങ്കതയൊന്നും അവളുടെ പ്രവൃത്തിയിലില്ല. എന്റെ ടില്ലുവിനെ വലയിലാക്കാൻ ശ്രമിക്കുകയാണല്ലേ. പക്ഷെ എന്റെ ടില്ലു അവളെ സ്പെഷ്യലായി കാണുന്നത് കൊണ്ടാ ഇങ്ങനെ ഉടുമ്പനെ പോലെ പറ്റിച്ചേർന്ന് നടക്കുന്നത്. പറഞ്ഞു തീർന്നോ? ഇനി എന്നെ പറയാൻ അനുവദിച്ചാൽ ഞാനൊരു കാര്യം പറയാം. വേണ്ട പ്രകാശേട്ട, നിങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതായത് പ്രകാശേട്ടൻ ചേട്ടന്റെ പുന്നാര മരുമകൾക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങി വന്നിരിക്കുകയാണല്ലേ. നീരജിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ എന്തിനാ ഗിഫ്റ്റ് വാങ്ങുന്നത്? ഞാനിത് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയതാ. ശ്വേത കോസ്റ്റ്യൂം പാർട്ടിയാ, വിവാഹത്തിന്റെ തീമാണ്. നമ്മൾ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്ന പോലുള്ള ഫീൽ കാണുന്നവർക്കുണ്ടാവണം. ആ ശ്വേത, ശ്വേത പ്ലീസ്, ഇത് നീ അനന്യയ്ക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി ചെയ്യും. പ്ലീസ്, തിരിച്ചൊരു ചോദ്യം പോലും നീ ചോദിക്കാം. അലി, എന്ത് പറ്റി? നിനക്കറിയില്ലേ ഇതെല്ലാം നമ്മൾ നിനക്കും അവനിക്കും വേണ്ടിയാ ചെയ്യുന്നതെന്ന്. ശ്രേയ ശ്രേയ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക. ഇപ്പൊ അവനിയുടെ ഐഡന്റിറ്റി എല്ലാരും മനസ്സിലാക്കിയാൽ അവളുടെ അഭിമാനത്തിന് എന്നെ കോട്ട സംഭവിക്കും. ഈ വീട്ടിലെ ഒരാൾ പോലും അവളെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അവൾക്ക് ആരുടെയെങ്കിലും സഹായം വേണ്ടി വരും, റൈറ്റ്? പിന്നെ ഒരു കാര്യം നിനക്ക് നന്നായി അറിയാലോ, അവൾക്ക് സഹായത്തിന്റെ ആവശ്യം വന്നാൽ അവൾ നിന്റെ അടുത്ത് തന്നെ വരുമെന്ന് മനസ്സിലായില്ലേ. അലി ഇരിക്ക് നോക്ക്, ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അവനിയുടെ ലൈഫിൽ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിശ്ചയമായി നിന്നോടൊപ്പം കഴിയുമ്പോഴായിരിക്കും. ആ അലി, പ്രൊജക്ടറിലെ ഇമേജ് ക്ലിയർ ആയിരിക്കുമല്ലോ, വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യുക ഇവിടെ? നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? അത് അച്ഛമ്മേ, ഞങ്ങൾ അങ്ങോട്ട് വരികയായിരുന്നു. അച്ഛമ്മേ, ആ ജോത്സ്യം വന്നിട്ടുണ്ട്. അദ്ദേഹം എത്തിക്കഴിഞ്ഞോ? കഴിഞ്ഞ പ്രാവശ്യം മന്ത്രം മുഴുവൻ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം അയാളുടെ ചെവിക്ക് പിടിച്ച് കൃത്യമായി അതിൻ്റെതായ രീതിയിൽ മന്ത്രം ചൊല്ലാൻ പറയും.
എവിടെ? ഞാൻ ഇപ്പൊ വരാം, നിങ്ങളും അങ്ങോട്ട് വാ, ഒരുപാട് ജോലി ബാക്കിയുണ്ട്. നീ സീഡി കയ്യിൽ വെച്ചോ, ഞാൻ പിന്നീട് വരാം. അച്ഛമ്മ ഞാനും വരുന്നു. അലി, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. പറഞ്ഞോ. എന്റെ പ്രവൃത്തികൾ കാരണം ചേച്ചിക്ക് എന്നോട് വലിയ ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ചേച്ചിയാണ് എന്റെ ഫാമിലി, ഞാൻ ചേച്ചിയെ നഷ്ടപ്പെടുത്തില്ല. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറയും. ചേച്ചി എനിക്ക് ഈ രാഖി കെട്ടിത്തരണം. അതൊന്നറിയാമോ, അവനിയെ സംബന്ധിച്ച് ഈ രാഖി എത്ര പ്രാധാന്യമുള്ളതാണെന്ന്. അതെ അല്ലേ? പിന്നെ ഈ രാഖി കെട്ടുന്നതിലൂടെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നും അറിയാം. അലി, അലി ചേച്ചിയോട് ഇക്കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചി ഒരിക്കലും എതിർക്കില്ല. ആഫ്റ്റർ ഓൾ, നീയും ചേച്ചിയുടെ ലൈഫിലെ പ്രാധാന്യമുള്ള ആളല്ലേ. ഓക്കെ, പക്ഷേ ആനിവേഴ്സറി ഫംഗ്ഷന് ശേഷം. താങ്ക് യു. നീരജ്, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ചെയ്യില്ലേ? പ്ലീസ്, പറ്റില്ല എന്ന് പറയരുത്. നീ ചെയ്യാൻ മറന്നുപോയൊരു കാര്യം. പിന്നീട് ഒരു കാര്യം ഒരിക്കലും മറക്കില്ല. പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എനിക്കോ? എന്താ? ഇല്ല, ഇപ്പോഴല്ല. സർപ്രൈസ് അല്ലേ, സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. പക്ഷെ ഒരു കാര്യം മാത്രം പറയാം, ഈ സർപ്രൈസിന് ശേഷം ഇവിടെ എല്ലാവരും നിന്നെ നിന്റെ യഥാർത്ഥ പേരിൽ, അതായത് അവനി എന്ന പേരിൽ തന്നെ സ്വീകരിക്കും. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാം. ശ്രേയ, ഇയാളെ ചോദ്യം ചെയ്യാൻ സെല്ലിലേക്ക് കൊണ്ടുപോകും. പക്ഷേ നീരജ് സാർ ഇവിടെ ഇല്ലല്ലോ. എനിക്കറിയാം, പക്ഷേ ഇന്ന് സാറിനെ ശല്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാറിന് വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇയാളിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയാൽ സാറിനെ ഫോൺ ചെയ്ത് പറയാം. അയാളെ കൊണ്ടുവരും.
വരൂ. ഇതൊക്കെ എന്നെ കൊണ്ട് എന്തിനാ ചെയ്യിക്കുന്നേ? നോക്കു മോനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ എന്നെ എന്തിനാ ഇതിലൊക്കെ വലിച്ചെടുക്കുന്നത്? അയ്യോ, ഈ ഡ്രസ് കണ്ടില്ലേ എന്റെ ഭഗവാനെ, യുനോ ഇതുപോലുള്ള ഡ്രസ്സൊന്നും ഞാൻ ഇതുവരെ ധരിച്ചിട്ടേ ഇല്ല. യുനോ, ഐ ആം നോട്ട് യൂസ്ഡ് ടു ഇറ്റ് എനിമോർ. ഇതിന്റെ ഭാരം കൊണ്ട് എനിക്ക് ശ്വാസം മുട്ടുകയാ. ഇതൊക്കെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിലേ ഞങ്ങളുടെ പുന്നാര മരുമോളില്ലേ, നിന്റെ ഭാര്യ, അവളെ ധരിപ്പിച്ചാ പോരായിരുന്നോ? നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഇത് നോക്ക്, എന്തിരിട്ട അവിടെ മുഴുവൻ. ഇങ്ങനെ ഇരുട്ടാക്കണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ അലങ്കാരമൊക്കെ എന്തിനായിരുന്നു? അയ്യോ അമ്മേ, റൊമാന്റിക് ഡേറ്റിന് ഇങ്ങനെയാണ് വേണ്ടത്, അമ്മയ്ക്ക് അത് അറിയില്ലേ? അത് മാത്രമല്ല, ഞാൻ ആദ്യം സ്നേഹിച്ചത് തന്നെ എന്റെ അമ്മയല്ലേ. ഒന്ന് പോടാ, സ്റ്റോപ്പ് ഫ്ലാറ്ററിംഗ്, ഈ സോപ്പിൽ എന്നാ ആദ്യം നിർത്ത. ശരി, അപ്പൊ എന്റെ പ്രപ്പോസൽ റിജക്ട് ചെയ്തു. ശരി, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇപ്പൊ അമ്മ കാണാൻ പോകുന്ന ആളിന്റെ പ്രപ്പോസൽ ഒരിക്കലും അമ്മയ്ക്ക് റിജക്ട് ചെയ്യാൻ കഴിയില്ല. ശ്വേതേ, എന്താ നീ ഇന്ന് എന്നെ വിവാഹം കഴിക്കോ? വാട്സ്, ഈ ത്രിസന്ധ്യയിൽ ഭവതി എന്നെ മംഗല്യം ചെയ്യാൻ തയ്യാറാണോ? നോക്കു ശ്വേതേ, ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി കുതിരപ്പുറത്ത് വരാമെന്നാ വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാന, വിവാഹ സീസൺ അല്ലേ, എന്റെ എല്ലാ കുതിരകളും ബിസി ആയിപ്പോയി. ഞാനാ തെറ്റെയ്ത്, ഞാൻ ആന്റിയോട് കള്ളം പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ സർപ്രൈസ് തരാൻ പറ്റും? സർപ്രൈസോ? അപ്പൊ ഇതാണ് യഥാർത്ഥ റൊമാന്റിക് ഡേ, ആന്റിയുടെയും പിന്നെ അച്ഛന്റെയും. അമ്മേ, ഈ പ്രപ്പോസൽ എങ്കിലും അമ്മ റിജക്ട് ചെയ്യരുത്, പിന്നെ എന്റെ അച്ഛന്റെ അവസ്ഥ എന്താവും? അവൻ പറയുന്നത് ശരിയാണ് ശ്വേതേ, നീ ഈ പ്രപ്പോസൽ എങ്ങനെ റിജക്ട് ചെയ്താൽ ഞാൻ ജീവിതകാലം മുഴുവൻ ഭാര്യയില്ലാതെ കഴിയേണ്ടി വരില്ലേ? ഓ, അതിനെ കുറിച്ച് നീ വിഷമിക്കണ്ട, ഞാനില്ലേ പെണ്ണുങ്ങളുടെ ക്യൂ ആയിരിക്കും. ഇനി നീ പറയ്, എന്റെ മരുമോളാവാൻ സമ്മതമാണോ? നിങ്ങളുടെ മകൾക്ക് മാജിക് അറിയാൻ നീനേജി, അല്ലെങ്കിൽ അമ്മയെ ഈ കാര്യത്തിന് സമ്മതിപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. ഇതൊക്കെ അനന്യയുടെ കടമയല്ലേ മാഡി? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും അമ്മളുടെ ബന്ധുക്കളല്ലേ? എനിക്കറിയാം അനന്യ നിങ്ങളെയൊക്കെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന്. നമുക്ക് ഈ ലീവ് ഇടുന്ന ചെക്ക് ചെയ്യണം, എന്റെ കൂടെ ഒന്ന്. അല്ലെങ്കിൽ പ്രൊജക്ടറിലെ ഇമേജ് ക്ലിയർ ആയിരിക്കുമല്ലോ, വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ. എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു നിങ്ങൾ അവനിയുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുമെന്നും ആ വൃത്തികെട്ട പ്രവൃത്തിയിൽ ഈ അലി നിങ്ങളെ സഹായിക്കുമെന്നും? നീ അല്ലേ അന്ന് പറഞ്ഞത് അവനിയെ സ്വന്തമാക്കാൻ വേണ്ടി നീ ഏതറ്റം വരെ വേണമെങ്കിലും പോകുമെന്ന്? നിങ്ങൾ പ്ലാൻ ചെയ്ത ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും നടപ്പിലാകാൻ പോകുന്നില്ല. അടുത്തതായി അമ്മയ്ക്കും അച്ഛനും വേണ്ടി ഒരു സ്പെഷ്യൽ സർപ്രൈസ്. ശ്രേയ, ശ്രേയ
ഞാൻ തെറ്റ് ചെയ്തു അവനി. എനിക്ക് ഇതിനെ വഞ്ചിക്കാൻ കഴിയില്ല അവനി. ശ്രേയ അങ്ങോട്ട് മാറ. എന്തു തന്നെ സംഭവിച്ചാലും അവനി എന്റേതായാലും ഇല്ലെങ്കിലും എനിക്ക് അവനിയെ ഇങ്ങനെ അപമാനിതയായി കാണാൻ കഴിയില്ല. നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി ഇതൊക്കെ ചെയ്യാൻ? നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു നിങ്ങൾ അവനിയുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുമെന്നും ആ വൃത്തികെട്ട പ്രവൃത്തിയിൽ ഈ അലി നിങ്ങളെ സഹായിക്കുമെന്നും? വാ, അതായത് നിനക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ലെന്നാണോ? അലി, നീ മറക്കരുത്, ഈ ദിവസങ്ങളിൽ നടന്ന മുഴുവൻ പ്ലാനിങ്ങിലും നീയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എന്തിനാണെന്നോ, നിനക്ക് അവനിയെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി, റൈറ്റ്? നീ അല്ലേ അന്ന് പറഞ്ഞത് അവനിയെ സ്വന്തമാക്കാൻ വേണ്ടി നീ ഏതറ്റം വരെ വേണമെങ്കിലും പോകുമെന്ന്? ഞാൻ കുറച്ചു നേരത്തേക്ക് എന്നെ തന്നെ മറന്നുപോയി, പക്ഷെ ഇനി ആരും എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. നിങ്ങളുടെ പ്ലാനിംഗ് നിങ്ങളെ രക്ഷിക്കട്ടെ. പിന്നൊരു കാര്യം, ഇനി അവനിക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ഈ അലി നിങ്ങളിൽ നിന്നും അവളെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ കൂടെ തന്നെ ഉണ്ടാകും. നീ എന്താ കരുതിയത്? ഇതൊക്കെ അത്ര എളുപ്പമാണെന്നോ? ഏതെങ്കിലും ഫിലിമിലെ ഹീറോയെ പോലെ രണ്ട് ഡയലോഗും പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചോ? അത് നീ പ്രതീക്ഷിക്കണ്ട. നീ തുടങ്ങി വച്ചതൊക്കെ അവസാനിപ്പിച്ചിട്ടേ നിനക്ക് ഇവിടുന്ന് പോവാൻ പറ്റൂ. എന്ത് തന്നെ സംഭവിച്ചാലും ഇല്ല, ഇനി ഞാൻ ഒന്നും ചെയ്യില്ല. പിന്നെ നിങ്ങളെയും മറ്റുള്ളവരെയും ഒന്നും ചെയ്യാനും അനുവദിക്കില്ല. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും നടപ്പിലാകാൻ പോകുന്നില്ല. അത് എന്റെ ഉത്തരവാദിത്തമാണ്. അവനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മറ്റാരും കാണരുതെന്നുള്ളത്. നിരർത്ഥകവും നിലനിൽക്കാത്തതുമാണോ? ഇല്ല, എന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് എല്ലാവരോടും പറഞ്ഞേ മതിയാകും. എന്നെ കുറിച്ചുള്ള സത്യം എല്ലാവരെയും അറിയിക്കുന്നത് എന്റെ ഉത്തരവാദിത്വമാണ്. നീയും അവസാനിക്കും, പിന്നെ നിന്നോടൊപ്പം തന്നെ നിന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫ്രോഡ് ലൈഫും അവസാനിക്കും.